തീരദേശ പ്രദേശങ്ങളിൽ കടൽക്ഷോഭം അതിരൂക്ഷം. പാലപ്പെട്ടിയിൽ ഏകദേശം 5 വീടുകൾ ഏത് നിമിഷവും കടലെടുക്കുമെന്ന സ്ഥിതിയിലാണ്. അജ്മീർ നഗറിലെ പാടൂക്കാരൻ കൗജു, അച്ചാറനകത്ത് റാഫി, കമ്പിവളപ്പിൽ ബഷീർ, വടക്കേപ്പുറത്ത് റഹ്മത്ത് എന്നിവരുടെ വീടുകൾ അപകട ഭീഷണിയിലാണ്. പാടൂക്കാരൻ കൗജു വീടിന് പുറകുവശം കടലെടുത്തു. കമ്പിവളപ്പിൽ ബഷീർ കഴിഞ്ഞ 10 കടലിന്റെ ദുരിതം പേറി ജീവിക്കുകയാണ്. കഴിഞ്ഞ വർഷം സർക്കാർ സ്കൂളിലേക്ക് ബഷീറിനെയും കുടുംബത്തെയും മാറ്റിയിരുന്നു. മഴക്കാലം കഴിഞ്ഞതോടെ സ്കൂൾ ഒഴിയാൻ പറഞ്ഞു. തുടർന്ന് കടലാക്രമണത്തിൽ തകർന്ന വീട് നന്നാക്കി താമസിക്കുകയായിരുന്നു. സർക്കാരിന്റെ പുനർഗേഹം പദ്ധതിയിൽ അപേക്ഷിച്ചെങ്കിലും ഇത്തവണയും പരിഗണനയിൽ ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. 30 മുമ്പ് വീട് പണിയുമ്പോൾ 700 മീറ്റർ ദൂരത്തായിരുന്നു കടൽ ഉണ്ടായിരുന്നത്. ഇത്രയും കാലത്തെ സമ്പാദ്യവും അധ്വാനവും കടലെടുത്തു പോകുമെന്ന ഭയപ്പാടിലാണ് വീട്ടുകാർ. നിലവിലുള്ള വീടുകൾ സംരക്ഷിക്കാനുള്ള യാതൊരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് അവസ്ഥ. 2 മുമ്പ് വില്ലേജ് ഓഫീസർ തുടങ്ങി ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചിരുന്നു. പല അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല. പല കുടുംബങ്ങളും കിട്ടാവുന്ന സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ബന്ധുവീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. മറ്റു ചിലർ താൽക്കാലിക ഷെൽട്ടറിലേക്കും മാറി. അവശേഷിക്കുന്ന ചുമരുകളിലെ കോൺക്രീറ്റ് കല്ലുകളും വാതിലുകളും കട്ടിളകളുമെല്ലാം എടുത്ത് മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് വീട്ടുകാർ. ഓരോ വർഷവും 4 ഉം 5 ഉം വീടുകളാണ് തീരദേശത്ത് കടലെടുക്കുന്നത്. കടലെടുക്കുന്ന വീടുകൾക്ക് പകരം വീട് നൽകാമെന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ നിലവിലുള്ള വീടുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ചോദിച്ചാൽ അധികൃതർ കൈ മലർത്തുകയാണെന്നാണ് തീരവാസികൾ പറയുന്നത്. നമുക്ക് മേടിക്കേണ്ട അവർ തരാമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പിന്നെ അതിന് പേപ്പറും കാര്യങ്ങളൊക്കെ പൊന്നാന് ഒന്ന് കൊടുക്കുകയും ചെയ്തു. ശ്രീരാമസാറിനടുത്ത് ഒന്ന് കൊടുക്കും, എല്ലാ അപേക്ഷയും ഒന്ന് കൊടുക്കുകയും ചെയ്തു. ഫിഷർ എനിക്ക് ഫിഷർമാരുടെ ബുക്ക് ഇല്ലാത്ത ആളാ. അപ്പൊ എല്ലാരെക്കാട്ടി നിങ്ങൾക്കാണ് ആദ്യം തരേണ്ടതെന്ന് പറഞ്ഞു. ഈ എം എൽ എ അടക്കം വന്ന് പറഞ്ഞാണ് ഇതുവരെയൊക്കെ കിട്ടിയിട്ട്. പോയി പോയിട്ട് നമ്മൾ മാനം കിട്ടും. ഇതിനിപ്പോ പോക്കി ഇപ്പൊ പൊളിച്ചെടുക്കാൻ കിട്ടിയോ? ഈ താപക്ക് കിട്ടിയിട്ടോ? അവരൊക്കെ പൊളിച്ചെടുക്കാനുണ്ടല്ലേ.